മാധ്യമരംഗത്തെ അതുല്യ പ്രതിഭ സിബി യോഗ്യാവീടൻ യാത്രയായി. ശാലോം ടി വിയിൽ 15 വർഷത്തോളം ചീഫ് പ്രൊഡ്യൂസറായി സേവനമനുഷ്ഠിച്ച ഞങ്ങളുടെ സിബിച്ചേട്ടൻ ഈ ലോകത്തോട് വിടവാങ്ങുമ്പോൾ ശാലോം ടെലിവിഷന് കലാരംഗത്തെ ഒരു ആത്മമിത്രത്തെ നഷ്ടപ്പെടുകയാണ്. എങ്കിലും ഇദ്ദേഹത്തിൻ്റെ കലാസൃഷ്ടികൾ വഴി എന്നും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സിബിച്ചേട്ടൻ ജീവിക്കും. കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് കരസ്ഥമാക്കിയ വിശുദ്ധ അൽഫോൻസാമ്മ ദ പാഷൻ ഫ്ലവർ എന്ന ടെലിസീരിയൽ ജനഹൃദയങ്ങളിൽ ആ പുണ്യജീവിതത്തിന്റെ ഓർമ്മകൾ എന്നും തങ്ങി നിൽക്കാൻ ഇടയാക്കുന്നു. ഈ ചെറിയ മെഴുകുതിരി മുറുത്തിരിയെ കുറിച്ച് ഒന്ന് പറയാമോ? എന്താണ് അൽഫോൻസാമ്മയുടെ ജീവിതത്തിൽ ഉദ്ദേശിച്ചത്? എന്താണ് മലയാള ചലച്ചിത്ര രംഗത്ത് പ്രശസ്ത അഭിനേത്രികളായ നിഖിലയും മിയയും ആദ്യമായി അഭിനയിച്ചത് ഈ ടെലിസീരിയലിലാണ്. മറ്റുള്ളവരിൽ ഒളിഞ്ഞുകിടക്കുന്ന പ്രതിഭകളെ കണ്ടെത്താൻ സിബിച്ചേട്ടനുള്ള ദൈവിക ജ്ഞാനം എടുത്തു പറയേണ്ടതാണ്. കൂടാതെ കേരളക്കരയിലെ പുണ്യജീവിതങ്ങളെ ജനഹൃദയങ്ങളിൽ എത്തിക്കാൻ കഠിനാധ്വാനം ചെയ്ത സിബിച്ചേട്ടൻ 6 സംസ്ഥാന അവാർഡുകളും 25 ബഹുമതികളും നേടിയിട്ടുണ്ട്. ഈ ബഹുമുഖ പ്രതിഭയെ മറക്കാൻ ആർക്കും കഴിയുകയില്ല. വിശുദ്ധ മറിയം ത്രേസ്യ, കുടുംബങ്ങളുടെ മധ്യസ്ഥ തപസ്വിനി, വിശുദ്ധ എവുപ്രാസ്യ, ധന്യൻ വിധേയത്തിലച്ചൻ, ഇൻഡോർ റാണി, ഇങ്ങനെ ഒട്ടേറെ ടെലിസീരിയലുകൾ ഇദ്ദേഹത്തെ പ്രേക്ഷക ഹൃദയങ്ങളിൽ അനശ്വരനാക്കി. സംസ്ഥാന ക്രിട്ടിക്സ് അവാർഡ് നേടിയ ഊന്നുവടികൾ ജീവകാരുണ്യത്തിന്റെ സന്ദേശം ലോകത്തെ അറിയിച്ച ടെലിഫിലിമായിരുന്നു. ഈ പ്രോഗ്രാമുകളിലൂടെ മാത്രമല്ല സിബിച്ചേട്ടൻ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ കഠിനാധ്വാനം, നിശ്ചയദാർഢ്യം, നല്ല മാതൃക, തമാശകളും പൊട്ടിച്ചിരികളും ഞങ്ങളുടെ മനസ്സിൽ ഇന്നും പച്ചകെടാതെ നിൽക്കുന്നു. രോഗത്തിന്റെ അവശതകളിലും ശാലോമിനെ കുറിച്ചുള്ള നല്ല ഓർമ്മകളിൽ അദ്ദേഹം ജീവിക്കുകയായിരുന്നു. തപസ്സിനി എവുപ്രാസിയിൽ അദ്ദേഹം പറഞ്ഞു വെച്ച വാക്കുകൾ മാത്രമേ ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. മരിച്ചാലും മറക്കില്ല കേട്ടോ.